സ്റ്റുഡൻസ്, അടുത്തൊരു ക്വസ്റ്റ്യൻ നമുക്ക് ചെയ്ത് നോക്കാം. ചിത്രത്തിൽ ഒരേ ബിന്ദു കേന്ദ്രമായ രണ്ട് വൃത്തങ്ങളെ വലിയ വൃത്തത്തിൻ്റെ രണ്ട് ആരങ്ങൾ മുറിക്കുന്ന ബിന്ദുക്കൾ കേന്ദ്രവുമായി യോജിപ്പിച്ച് രണ്ട് ത്രികോണങ്ങൾ വരച്ചിരിക്കുന്നു. ഈ ത്രികോണങ്ങൾ സദൃശ്യമാണ് എന്ന് തെളിയിക്കുക. അതായത് ഈ രണ്ട് വൃത്തങ്ങളും ഒരേ ബിന്ദു കേന്ദ്രമായ വൃത്തങ്ങളാണ്. വലിയ വൃത്തത്തിൻ്റെ ആരങ്ങൾ മുറിക്കുന്ന ബിന്ദുക്കൾ കേന്ദ്രവുമായി യോജിപ്പിച്ച് രണ്ട് ത്രികോണങ്ങൾ വരച്ചിട്ടുണ്ട്. ഈ ത്രികോണങ്ങൾ സദൃശ്യമാണ് എന്ന് തെളിയിക്കണം. ചിത്രം മാറ്റി വരച്ചിട്ടുണ്ട്. ചെറിയ വൃത്തത്തിലെ ആരങ്ങളാണ് ഒ എയും ഒ ബിയും, അപ്പോൾ രണ്ട് തുല്യമാണ് എന്നെഴുതിയിട്ടുണ്ട്. ഒ പി ഒ ക്യൂവും തുല്യമാണ്. വലിയ വൃത്തത്തിലെ ആരങ്ങളാണ് ഒ എ ബൈ ഒ പി ഈക്വൽ ടു ഒ ബി ബൈ ഒ ക്യു ആണെന്ന് നമുക്കറിയാം. കാരണം ഒ എ ഒ ബി എന്നീ വശങ്ങൾ ഒ പി ഒ ക്യു എന്നീ വശങ്ങളാകുമ്പോൾ ഉണ്ടാകുന്ന മാറ്റം ഒരേ തോതിലാണ്. ഇവിടുന്ന് ഇങ്ങോട്ടുള്ള അതേ തോതിലാണ് അങ്ങോട്ട് നീട്ടിയതും ഇങ്ങോട്ട് നീട്ടിയതും. ഇത് ചെറിയ വൃത്തത്തിലെ ആരങ്ങളാണ്, ഇത് വലിയ വൃത്തത്തിലെ ആരങ്ങളാണ്. അപ്പോൾ ഈ മാറ്റം ഒരേ തോതിലായിരിക്കും. പിന്നീട് നമുക്ക് എന്താ കിട്ടുന്നത്? കോൺ ബി ഒ എയും കോൺ ക്യു ഒ പിയും തുല്യമാണ്, കാരണം പൊതുകോണാണ്. ഇപ്പോൾ നമുക്ക് ത്രികോണം ഒ എ ബി സദൃശം ത്രികോണം ഒ പി ക്യു എന്ന് എഴുതാം. കാരണം നമ്മൾ പഠിച്ചു തിയറം, രണ്ട് വശങ്ങളിലെ മാറ്റം ഒരേ തോതിലും അവ ചേരുന്നത് ഒരേ കോണിലുമായ ത്രികോണങ്ങൾ സദൃശ്യമാണ്. അതാണ് നമുക്ക് തെളിയിക്കേണ്ടത്, ഈ ചെറിയ ത്രികോണവും വലിയ ത്രികോണവും സദൃശ്യമാണ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യന്, ഒരു ത്രികോണത്തിൻ്റെ മൂലകൾ പരിവൃത്ത കേന്ദ്രവുമായി യോജിപ്പിക്കുന്ന വരകൾ നീട്ടി അതേ കേന്ദ്രമായ മറ്റൊരു വൃത്തത്തിൽ മുട്ടുന്ന ബിന്ദുക്കൾ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണം ഉണ്ടാക്കുന്നു. ഈ ത്രികോണങ്ങൾ സദൃശ്യമാണ് എന്ന് തെളിയിക്കുക. ത്രികോണങ്ങളിലെ വശങ്ങൾ മാറിയ തോത് വൃത്തങ്ങളുടെ ആരങ്ങൾ മാറിയ തോത് തന്നെയാണ് എന്ന് തെളിയിക്കുക. അപ്പോൾ ഈ ഉള്ളിലുള്ള ചെറിയ ത്രികോണത്തിന്റെ പരിവൃത്തമാണ് വരച്ചിട്ടുള്ളത്. അപ്പോൾ ഈ ത്രികോണത്തിന്റെ മൂലകളെ പരിവൃത്ത കേന്ദ്രവുമായി യോജിപ്പിച്ചിട്ടുണ്ട്. ഈ വരകൾ നീട്ടി അതേ കേന്ദ്രമായ മറ്റൊരു വൃത്തത്തിൽ മുട്ടുന്ന ബിന്ദുക്കളെ യോജിപ്പിച്ച് മറ്റൊരു ത്രികോണവും ഉണ്ടാക്കിയിട്ടുണ്ട്. ഈ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണെന്ന് തെളിയിക്കണം. അപ്പോൾ ത്രികോണം ഒ എ ബിയും ത്രികോണം ഒ പി ക്യുവും പരിഗണിക്കാം. അതായത് ഈ ത്രികോണവും ഒന്ന് പരിഗണിച്ച് നോക്കാം. നമുക്കറിയാം ഒ എയും ഒ ബിയും തുല്യമാണ്, ചെറിയ വൃത്തത്തിലെ ആരങ്ങളാണ്. ഒ പിയും ഒ ക്യുവും തുല്യമാണ്, വലിയ വൃത്തത്തിലെ ആരങ്ങളാണ്. ഒ എ ബൈ ഒ പി ഈക്വൽ ടു ഒ ബി ബൈ ഒ ക്യു ആണ് നമുക്ക് പറയാം. കാരണം രണ്ട് ത്രികോണങ്ങളിലെയും വശങ്ങളിലെ മാറ്റം തുല്യമാണ് എന്ന് കണ്ടു. ഇക്വേഷൻ നമ്പർ 1 കൊടുത്തിട്ടുണ്ട്. കൂടാതെ കോൺ ബി ഒ എയും കോൺ ക്യു ഒ പിയും തുല്യമാണ്, പൊതുകോണാണ്. അപ്പം നമുക്ക് അങ്ങനെ പറയാം, ത്രികോണം ഒ എ ബിയും ത്രികോണം ക്യു ഒ പിയും സദൃശ്യമാണ് എന്ന് പറയാം. കാരണം രണ്ട് വശങ്ങളിലെ മാറ്റം ഒരേ തോതിലും അവ ചേരുന്നത് ഒരേ കോണിലുമായ ത്രികോണങ്ങൾ സദൃശ്യമാണ്. അപ്പോൾ നമുക്കറിയാം മൂന്നാമത്തെ വശവും അതേ തോതിലാണ് മാറുന്നത്. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, മൂന്നാമത്തെ വശങ്ങളിലെ മാറ്റവും ഇതേ തോതിൽ ആയിരിക്കും. ഈ ചിത്രം ഞാനൊന്ന് മാറ്റി വരച്ചിട്ടുണ്ട്, അതേ ചിത്രം തന്നെയാണ്. ഇതിൽ നിന്ന് നമുക്ക് ഒ എ ബൈ ഒ പി ഈക്വൽ ടു ഒ ബി ബൈ ഒ ക്യു ഈക്വൽ ടു എ ബി ബൈ പി ക്യു എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 1 കൊടുത്തു. അപ്പോൾ ഈ ഒ എ ബി എന്ന ത്രികോണവും ഒ പി ക്യു എന്ന ത്രികോണവും സദൃശ്യമായി ഇപ്പം നമ്മൾ തെളിയിച്ച പോലെ തന്നെ നമുക്ക് ത്രികോണം ഒ സി എയും ത്രികോണം ഒ ആർ പിയും സദൃശ്യമാണ് എന്ന് തെളിയിക്കാം. ഓക്കെ, ഇതുപോലെ ത്രികോണം ബി ഒ സിയും ത്രികോണം ക്യു ഒ ആറും പരിഗണിക്കാം. ഇതിൽ നിന്ന് നമുക്ക് എങ്ങനെ കിട്ടും, ഈ ചെറിയ ത്രികോണവും വലിയ ത്രികോണവും സദൃശ്യമാണ് എന്ന് കിട്ടും. അതായത് ത്രികോണം ബി ഒ സിയും ത്രികോണം ക്യു ഒ ആറും സദൃശ്യമാണ് എന്ന് കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എങ്ങനെ എഴുതാം, ഒ ബി ബൈ ഒ ക്യു ഈക്വൽ ടു ഒ സി ബൈ ഒ ആർ ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ എന്നെഴുതാം. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ള ഇക്വേഷൻ നമ്പർ 3 എന്ന് എഴുതിയിട്ടുണ്ട്. അടുത്ത ത്രികോണം ഒ സി എയും ഒ ആർ പിയും പരിഗണിക്കുക.
നമുക്ക് ത്രികോണം ഒ സി എയും ത്രികോണം ഒ ആർ പിയും സദൃശ്യമാണ് എന്ന് കിട്ടും. അപ്പം അത് വെച്ച് നമുക്ക് എങ്ങനെ എഴുതാം? ഒ എ ബൈ ഒ പി ഈക്വൽ ടു ഒ സി ബൈ ഒ ആർ ഈക്വൽ ടു എ സി ബൈ പി ആർ, അങ്ങനെ കിട്ടും. ഇക്വേഷൻ നമ്പർ 4 കൊടുത്തിട്ടുണ്ട്. ഇപ്പോൾ 2, 3, 4 പരിഗണിക്കുകയാണെങ്കിൽ തുല്യമാണ് അല്ലേ, കാരണം ഒ എ ബൈ ഒ പി എ ബി ബൈ പി ക്യുവിന് തുല്യമാണ്. ഒ എ ബൈ ഒ പി ഇവിടെ ഉണ്ട്, അത് എ സി ബൈ എ ആറിന് തുല്യമാണ്. ഓക്കെ, പിന്നെ നമുക്കറിയാം ഒ സി ബൈ ഒ ആർ ബി സി ബൈ ക്യു ആറിന് തുല്യമാണ്. അപ്പോൾ ഇതൊക്കെ തുല്യങ്ങളായിട്ടാണ് നമുക്ക് കിട്ടുക. അപ്പോൾ അതിൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? എ ബി ബൈ പി ക്യു ഈക്വൽ ടു ബി സി ബൈ ക്യു ആർ ഈക്വൽ ടു എ സി ബൈ പി ആർ എന്ന് കിട്ടും. കാരണം ഇതും 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 തുല്യമാണ്, ഇവര് ഒക്കെ തുല്യമായിട്ടാണ് കിട്ടുക. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം? ത്രികോണ എ ബി സിയും ത്രികോണ പി ക്യു ആറും സദൃശ്യമെന്ന് എഴുതാം. കാരണം വശങ്ങളിലെ എല്ലാം മാറ്റം ഒരേ തോതിലായ രണ്ട് ത്രികോണങ്ങൾ സദൃശ്യമാണ്. ഇത് വശങ്ങളിലെ മാറ്റം ഒരേ തോതിലാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. കാരണം എ ബി സി എന്ന ത്രികോണത്തിലെ വശങ്ങളാണ് എ ബി ബി സി എ സി, പി ക്യു ആർ എന്ന ത്രികോണത്തിലെ വശങ്ങളാണ് പി ക്യു ക്യു ആർ പി ആർ എന്നത്. അപ്പോൾ ഈ വശങ്ങളിലെ എല്ലാം മാറ്റം ഒരേ തോതിലായതുകൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണ് എന്ന് പറയാം. ഇനി ഈക്വേഷന് പരിഗണിക്കുകയാണെങ്കിൽ ഇതിൽ നമുക്ക് ഒ ബി ബൈ ഒ ക്യു ഈക്വൽ ടു എ ബി ബൈ പി ക്യു എന്ന് കിട്ടിയിട്ടുണ്ട്. ഈ ഒ ബി ബൈ ഒ ക്യു എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിലാരും വലിയ വൃത്തത്തിലാരും തമ്മിലുള്ള അംശബന്ധമാണ്. ഓക്കെ, അത് നമുക്ക് എങ്ങനെ കിട്ടിയിട്ടുണ്ട്? ഈ ത്രികോണത്തിൻ്റെ വശങ്ങൾ തമ്മിലുള്ള അംശബന്ധത്തിന് തുല്യമാണ്. അതായത് ഇവർ രണ്ടാളും ആനുപാതികമാണ്. നമ്മൾ ഈ രണ്ട് ഈക്വൽ ടു എഴുതി, അതായത് ഇതും ഇതും എടുത്ത് എഴുതി ഇവിടെ, സോറി ഇതും ഇതും എടുത്ത് എഴുതി ഇവിടെ. അതേപോലെ ഇതിൽ നിന്നോ 3-ൽ നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ബി സി ബൈ ക്യു ആറും ഒ സി ബൈ ആർ ക്യും ഇവിടെ എഴുതിയിട്ടുണ്ട്. കാരണം ഒ സി ഒ ആറും എന്ന് പറയുന്നത് എന്താണ്? ഒ സി എന്ന് പറഞ്ഞാൽ ചെറിയ വൃത്തത്തിൽ ആരാണ്, ഒ ആർ എന്ന് പറഞ്ഞാൽ വലിയ വൃത്തത്തിൽ ആരാണ്. അപ്പോൾ ഒ സി ബൈ ഒ ആർ എന്ന് പറയുന്നത് ബി സി ബൈ ക്യു ആറിന് തുല്യമാണ്. ബി സി എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ വശമാണ്, ക്യു ആർ എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിലെ വശമാണ്. അപ്പോൾ ആരങ്ങളും വശങ്ങളും ഇവിടെ ആനുപാതികമായി കിട്ടിയിട്ടുണ്ട്. അടുത്തത് ഇക്വേഷൻ നമ്പർ 4-ൽ നിന്ന് എ സി ബൈ പി ആർ എന്ന് പറയുന്നത് ഒ എ ബൈ ഒ പിക്ക് തുല്യമാണ്. അപ്പോൾ എ സി ബൈ പി ആർ എന്ന് പറയുന്നത് ഒ എ ബൈ ഒ പിക്ക് തുല്യമാണ്. ഇതും ഒ എ ബൈ ഒ പി എന്ന് പറയുന്നത് ചെറിയ വൃത്തത്തിലെ ആരം ബൈ വലിയ വൃത്തത്തിലെ ആരാണ്. എ സി എന്ന് പറയുന്നത് ചെറിയ ത്രികോണത്തിൻ്റെ വശം, പി ആർ എന്ന് പറയുന്നത് വലിയ ത്രികോണത്തിൻ്റെ വശമാണ്. അവിടെയും ഒരേ തോതിലാണ് മാറ്റം കിട്ടുന്നത്. ഓക്കെ, അപ്പം ഇതെല്ലാം കൂടി ചേർത്ത് ഞാൻ ഇക്വേഷൻ നമ്പർ 5 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ 5 സൂചിപ്പിക്കുന്നു, അതായത് ത്രികോണങ്ങളിലെ വശങ്ങൾ മാറിയ തോത് വൃത്തങ്ങളുടെ ആരങ്ങൾ മാറിയ തോതിന് തുല്യമാണ് എന്ന് പറയാം. ഓക്കെ, അടുത്ത ക്വസ്റ്റ്യൻ, ഒരു ചതുർഭുജത്തിനകത്ത് ഒരു ബിന്ദുവും ചതുർഭുജത്തിൻ്റെ മൂലകളും യോജിപ്പിക്കുന്ന വരകൾ ഒരേ തോതിൽ പുറത്തേക്ക് നീട്ടുന്നു. ഈ വരകളുടെ അറ്റങ്ങൾ യോജിപ്പിച്ച് മറ്റൊരു ചതുർഭുജം ഉണ്ടാക്കുന്നു. വലിയ ചതുർഭുജത്തിൻ്റെ വശങ്ങൾ ചെറിയ ചതുർഭുജത്തിൻ്റെ വശങ്ങളെ ഒരേ തോതിൽ വലുതാക്കിയതാണ് എന്ന് തെളിയിക്കുക. രണ്ടാമത്തെ ക്വസ്റ്റ്യൻ, അതിലെ രണ്ട് ചതുർഭുജങ്ങൾക്കും ഒരേ കോണുകളാണ് എന്ന് തെളിയിക്കുക. അപ്പോൾ ഒരു ചതുർഭുജം തന്നിട്ടുണ്ട്, ചതുർഭുജത്തിനകത്ത് ഒരു ബിന്ദു അടയാളപ്പെടുത്തി, ആ ബിന്ദുവും ചതുർഭുജത്തിൻ്റെ മൂലകളും തമ്മിൽ യോജിപ്പിച്ച വരകൾ ഒരേ തോതിൽ പുറത്തോട്ട് നീട്ടുകയാണ്. ഈ വരകളുടെ അറ്റങ്ങൾ യോജിപ്പിച്ച് മറ്റൊരു ചതുർഭുജവും ഉണ്ടാക്കുകയാണ്. വലിയ ചതുർഭുജത്തിൻ്റെ വശങ്ങൾ ചെറിയ ചതുർഭുജത്തിൻ്റെ വശങ്ങളെ ഒരേ തോതിൽ വലുതാക്കിയതാണ് എന്ന് തെളിയിക്കുക. ത്രികോണം ഒ എ ബി ത്രികോണം ഒ ഇ എഫ് പരിഗണിക്കുക. കോൺ എ ഒ ബി സമമാണ് കോൺ ഇ ഒ എഫിനോട്, കാരണം ഇത് പൊതുകോണാണ്. ഈ ത്രികോണത്തിനും ഈ ത്രികോണത്തിനും ഇവിടുത്തെ കോണ് ബാധകമാണ്. പിന്നെ ഒ എ ബൈ ഒ ഇ ഈക്വൽ ടു ഒ ബി ബൈ ഒ എഫ് എന്നെഴുതാം.
കാരണം ചതുർഭുജത്തിനകത്ത് ഒരു ബിന്ദുവും ചതുർഭുജത്തിൻ്റെ മൂലകളും യോജിപ്പിക്കുന്ന വരകൾ ഒരേ തോതിൽ പുറത്തേക്ക് നീട്ടുന്നു. അപ്പോൾ ഈ ചിത്രം ഞാൻ അവിടെ നിന്ന് മാറ്റി വരച്ചിട്ടുണ്ട്. ഇതിൽ നിന്ന് ത്രികോണം ഒ എ ബിയും ത്രികോണം ഒ ഇ എഫും സദൃശ്യമാണെന്ന് നമുക്ക് കിട്ടും. കാരണം രണ്ട് വശങ്ങളിലെ മാറ്റം ഒരേ തോതിൽ, അവ ചേരുന്നത് ഒരേ കോണിലും ആണ്. അതുകൊണ്ട് ആ ത്രികോണങ്ങളിൽ മൂന്നാം വശങ്ങളിലെ മാറ്റവും ഇതേ തോതിൽ ആയിരിക്കും. അപ്പം നമുക്ക് എങ്ങനെ എഴുതാം? ഒ എ ബൈ ഒ ഇ ഈക്വൽ ടു ഒ ബി ബൈ ഒ എഫ് ഈക്വൽ ടു എ ബി ബൈ ഇ എഫ് എന്ന് എഴുതാം. അതിന് ഇക്വേഷൻ നമ്പർ 1 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ത്രികോണം പരിഗണിക്കുകയാണെങ്കിൽ ഒ ബി ബൈ ഒ എഫ് ഈക്വൽ ടു ഒ സി ബൈ ഒ ജി ഈക്വൽ ടു ബി സി ബൈ എഫ് ജി എന്ന് തെളിയിക്കാം. അതിന് ഇക്വേഷൻ നമ്പർ 2 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതേപോലെ ഈ ചെറിയ ത്രികോണം ഈ വലിയ ത്രികോണം പരിഗണിക്കുമ്പോൾ ഒ സി ബൈ ഒ ജി ഈക്വൽ ടു ഒ ഡി ബൈ ഒ എച്ച് ഈക്വൽ ടു ഡി സി ബൈ ജി എച്ച് എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 3 എന്ന് കൊടുത്തിട്ടുണ്ട്. അതേപോലെ ഈ ചെറിയ ത്രികോണം ഈ വലിയ ത്രികോണം പരിഗണിക്കുമ്പോൾ ഒ ഡി ബൈ ഒ എച്ച് ഈക്വൽ ടു ഒ എ ബൈ ഒ ഇ ഈക്വൽ ടു ഡി എ ബൈ എച്ച് ഇ എന്ന് കിട്ടും. അതിന് ഇക്വേഷൻ നമ്പർ 4 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇങ്ങനെ തെളിയിക്കാൻ പറ്റും. അപ്പം ഇതിൽ നിന്നൊക്കെ നമുക്കറിയാം എ ബി ബൈ ഇ എഫ് ഒ ബി ബൈ ഒ എഫിന് തുല്യമാണ്. അപ്പോൾ ഇവിടെ ഒ ബി ബൈ ഒ എഫ് ബി സി ബൈ എഫ് ജിക്ക് തുല്യമാണ്. ഈ ബി സി ബൈ എഫ് ജി ഒ സി ബൈ ഒ ജിക്ക് തുല്യമാണ്. അപ്പോൾ ഇത് ഒ സി ബൈ ഒ ജി സി ഡി ബൈ ജി എച്ചിന് തുല്യമാണ്. അപ്പോൾ ഈ സി ഡി ബൈ ജി എച്ച് ഒ ഡി ബൈ ഒ എച്ചിന് തുല്യമാണ്. അപ്പോൾ ഈ ഒ ഡി ബൈ ഒ എച്ച് എ ഡി ബൈ ഇ എച്ചിന് തുല്യമാണ്. അങ്ങനെ നോക്കുമ്പോൾ നമുക്കിതൊക്കെ തുല്യമാണ് അല്ലേ. അപ്പോൾ നമുക്ക് എങ്ങനെ കിട്ടും? ഇതിൽ നിന്ന് എ ബി ബൈ ഇ എഫ് ഈക്വൽ ടു ബി സി ബൈ എഫ് ജി ഈക്വൽ ടു സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ ഡി ബൈ ഇ എച്ച്. അങ്ങനെ നമുക്ക് തെളിയിക്കേണ്ടത് എ ബി സി ഡി എന്ന ചതുർഭുജത്തിൻ്റെ വശങ്ങളും ഇ എഫ് ജി എച്ച് എന്ന ചതുർഭുജത്തിൻ്റെ വശങ്ങളും ആനുപാതികമാണ് എന്ന് തെളിയിക്കണം. അപ്പോൾ ആ ഓർഡറിലാണ് നമുക്കിത് കിട്ടിയിട്ടുള്ളത്. എ ബി ബൈ ഇ എഫ് ഈക്വൽ ടു ബി സി ബൈ എഫ് ജി ഈക്വൽ ടു സി ഡി ബൈ ജി എച്ച് ഈക്വൽ ടു എ ഡി ബൈ ഇ എച്ച്. നമുക്കറിയാം എ ബി ബി സി സി ഡി എ ഡി ഇതൊക്കെ ഈ ഉള്ളിലുള്ള ചതുർഭുജത്തിൻ്റെ വശങ്ങളാണ്. ഇ എഫ് എഫ് ജി ജി എച്ച് ഇ എച്ച് എന്നിവ പുറത്തുള്ള ചതുർഭുജത്തിൻ്റെ വശങ്ങളാണ്. അപ്പം നമുക്കങ്ങനെ എഴുതാം, വലിയ ചതുർഭുജത്തിൻ്റെ വശങ്ങൾ ചെറിയ ചതുർഭുജത്തിൻ്റെ വശങ്ങളെ ഒരേ തോതിൽ വലുതാക്കിയതാണ് എന്ന് പറയാം. വശങ്ങളുടെ ആനുപാതികതയെ ഞാൻ കെ എന്നൊരു അക്ഷരം കൊണ്ട് സൂചിപ്പിച്ചിട്ടുണ്ട്. അതായത് ഒരു സ്ഥിരസംഖ്യ ആയിരിക്കും. ഇക്വേഷൻ നമ്പർ 1 എന്താണ് സൂചിപ്പിക്കുന്നത്? ത്രികോണം ഒ എ ബി, ത്രികോണം ഒ ഇ എഫ് എന്നീ ത്രികോണങ്ങളിലെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലാണ്. അപ്പോൾ ഈ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലായതിനാൽ ത്രികോണങ്ങളിൽ ഒരേ കോണുകൾ ആയിരിക്കും. ഓക്കെ, അപ്പോൾ ഈ ചെറിയ ത്രികോണത്തിലെ കോണും ഈ വലിയ ത്രികോണത്തിലെ കോണും തുല്യമായിരിക്കും. അപ്പോൾ നമുക്കറിയാം ഈ കോണും ഈ കോണും തുല്യമാണ്, ഈ കോണും ഈ കോണും തുല്യമാണ്, ഇത് പൊതുകോണാണ്. ഓക്കെ, അപ്പോൾ നമുക്കതാണ് എഴുതിയിട്ടുള്ളത്. കോൺ ഒ എ ബി ഈക്വൽ ടു കോൺ ഒ ഇ എഫ് അവിടെ എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 6 എന്ന് കൊടുത്തിട്ടുണ്ട്. കോൺ ഒ ബി എ ഈക്വൽ ടു കോൺ ഒ എഫ് ഇ എന്നും എഴുതിയിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 7 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇതുപോലെ നമുക്ക് രണ്ടാമത്തെ ഇക്വേഷന് എന്താ സൂചിപ്പിക്കുന്നത്? ബി സി ബൈ എഫ് ജി ഈക്വൽ ടു ഒ സി ബൈ ഒ ജി ഈക്വൽ ടു ഒ ബി ബൈ ഒ എഫ് ആണല്ലോ അല്ലേ. അപ്പോൾ നമുക്കെന്ത് പറയാം? ത്രികോണം ഒ ബി സി, ത്രികോണം ഒ എഫ് ജി എന്നിവയിലെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലായതിനാൽ ത്രികോണങ്ങളിൽ ഒരേ കോണുകളായിരിക്കും എന്ന് പറയാം. അതായത് ഒ ബി സി എന്ന ത്രികോണത്തിലെയും ഒ എഫ് ജി എന്ന ത്രികോണത്തിലെയും വശങ്ങളിലെ മാറ്റം തുല്യമാണ് എന്നാണ് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അതുകൊണ്ട് ഇവയിലെ കോണുകളും തുല്യമായിരിക്കും. ഇത് പൊതു കോണാന്ന് നമുക്കറിയാം. കൂടാതെ ഈ കോണും ഈ കോണും തുല്യമായിരിക്കും, ഈ കോണും ഈ കോണും തുല്യമായിരിക്കും. അതെങ്ങനെ എഴുതാം? കോൺ ഒ ബി സി ഈക്വൽ ടു കോൺ ഒ എഫ് ജി എന്നും എഴുതാം. പിന്നെ കോൺ ഒ സി ബി ഈക്വൽ ടു കോൺ ഒ ജി എഫ് എന്നും എഴുതാം.
അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. അതിന് ഇക്വേഷൻ നമ്പർ 8, ഇക്വേഷൻ നമ്പർ 9 എന്ന് കൊടുത്തിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 3 എന്ന് പറയുന്നത് എന്താണ്? ഇക്വേഷൻ നമ്പർ 3 ഒ സി ബൈ ഒ ജി ഈക്വൽ ടു ഒ ഡി ബൈ ഒ എച്ച് ഈക്വൽ ടു സി ഡി ബൈ ജി എച്ച് എന്നാണ് തന്നിട്ടുള്ളത്. അത് ഏത് ത്രികോണത്തിൻ്റെ വശങ്ങളാണ്? ഒ സി ഡി എന്ന ത്രികോണത്തിൻ്റെയും ഒ ജി എച്ച് എന്ന ത്രികോണത്തിൻ്റെയും വശങ്ങളാണ്. അപ്പം നമുക്ക് എന്ത് കിട്ടും? ത്രികോണം ഒ സി ഡി ഒ ജി എച്ച് എന്നിവയിലെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിനായതിനാൽ ത്രികോണങ്ങളിൽ ഒരേ കോണുകളായിരിക്കും. ഇത് നമുക്കറിയാം പൊതുകോണാണ് ഇവിടെ ഉള്ള കോണ്. ഈ ചെറിയ ത്രികോണത്തിനും വലിയ ത്രികോണത്തിനും പൊതുവായിട്ടുള്ള കോണാണ്. കൂടാതെ ഈ കോണും ഈ കോണും തുല്യമാണ്. അപ്പം എങ്ങനെ എഴുതാം? കോൺ ഒ സി ഡി ഈക്വൽ ടു കോൺ ഒ ജി എച്ച് എന്ന് എഴുതാം. പിന്നെ അങ്ങനെ എഴുതാം, കോൺ ഒ ഡി സി ഈക്വൽ ടു കോൺ ഒ എച്ച് ജി എന്നും എഴുതാം. ഈ കോണും തുല്യമാണ്. ഓക്കെ, അതുപോലെ ഇക്വേഷൻ നമ്പർ 4 നിന്ന് നമുക്ക് എങ്ങനെ എഴുതാം? ത്രികോണം ഒ എ ഡി ത്രികോണം ഒ എച്ച് ഇ എന്നിവയിലെ വശങ്ങളുടെ മാറ്റം ഒരേ തോതിലായതിനാൽ ത്രികോണങ്ങളിൽ ഒരേ കോണുകളാണ് എന്ന് പറയാം. അപ്പം നമുക്ക് എന്ത് കിട്ടും? ഇത് പൊതുകോണായിട്ട് കിട്ടും. ഈ രണ്ട് ത്രികോണത്തിൻ്റെയും പൊതുകോണാണിത്. ഈ കോണ് ഈ കോണും തുല്യമായി കിട്ടും, ഈ കോണ് ഈ കോണും തുല്യമായി കിട്ടും. അപ്പം എങ്ങനെ എഴുതാം? കോൺ ഒ ഡി എ ഈക്വൽ ടു കോൺ ഒ എച്ച് ഇ, അതിവിടെ എഴുതിയിട്ടുണ്ട്. കോൺ ഒ എ ഡി ഈക്വൽ ടു കോൺ ഒ ഇ എച്ച്, അതിവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ അതിന് ഇക്വേഷൻ നമ്പർ 12 ഇക്വേഷൻ നമ്പർ 5 എന്നും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നമുക്ക് 4 സെറ്റ് ത്രികോണങ്ങൾ പരിഗണിച്ചു. അപ്പോൾ ഇതിലൊക്കെ നമുക്ക് തെളിയിക്കേണ്ടത് ഈ ചെറിയ ചതുർഭുജത്തിൻ്റെ കോണുകളും വലിയ ചതുർഭുജത്തിൻ്റെ കോണുകളും തുല്യമാണ് എന്നാണ് തെളിയിക്കേണ്ടത്. നമുക്ക് നോക്കാം, കോൺ ഡി എ ബി എന്ന് പറയുന്നത് ഈ കോണ്, ഈ വലിയ കോണാണല്ലോ അല്ലേ. ഈ കോൺ ഡി എ ബി എന്ന് പറയുന്നത് ഒ എ ബിയും കോൺ ഒ എ ഡിയും കൂട്ടിയതാണ്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. ഈ കോൺ ഒ എ ഡിക്ക് പകരമായി നമുക്ക് ഈ കോൺ ഒ ഇ എച്ച് കൊടുക്കുകയാണ്. ഇവിടെ കൊടു തുല്യാണെന്ന് തന്നിട്ടുണ്ട് 5 ഇക്വേഷൻ, ഇവിടെ എഴുതിയിട്ടുണ്ട് 5 നിന്നും. പിന്നെ കൂടാതെ കോൺ ഒ എ ബി എന്ന് പറയുന്നതിന് പകരം കോൺ ഒ ഇ എഫ് കൊടുത്തിട്ടുണ്ട്. കാരണം അത് 6 ഇക്വേഷനിൽ നമുക്ക് കിട്ടുന്നുണ്ട്, കോൺ ഒ എ ബിയും കോൺ ഒ ഇ എഫും തുല്യമാണെന്ന് കിട്ടുന്നുണ്ട്. അപ്പോൾ ഇതിൻ്റെ വാല്യൂ ഇതും ഇതിൻ്റെ വാല്യൂ ഇതും കൊടുക്കുകയാണ്. അപ്പോൾ നോക്കാം, കോൺ ഒ ഇ എച്ച് എന്ന് പറയുന്ന ആളാരാ? കോൺ ഒ ഇ എച്ച് എന്നറിയുന്ന ആളിതാണ്, കോൺ ഒ ഇ എഫ് എന്നറിയുന്ന ആളിതാണ്. അപ്പം ഇത് രണ്ടും കൂട്ടുക എന്നർത്ഥം, ഇത് രണ്ടും കൂട്ടിയ വലിയ കോണല്ലേ കിട്ടുക. അപ്പോൾ കോൺ എച്ച് ഇ എഫ് എന്ന് കിട്ടും, അതിവിടെ എഴുതിയിട്ടുണ്ട്. അതേപോലെ അപ്പോൾ ഈ കോണ് കിട്ടിട്ടോ. അതേപോലെ കോൺ എ ബി സി ആണ് നമ്മളിന്ന് നോക്കുന്നത്. കോൺ എ ബി സി അതായത് ഈ മൊത്തം കോണ്, ഈ കോൺ നമുക്കറിയാം കോൺ ഒ ബി എയും കോൺ ഒ ബി സിയും കൂട്ടിയതാണ്, അവിടെ എഴുതിയിട്ടുണ്ട്. ഈ കോൺ ഒ ബി എക്ക് പകരം ഇക്വേഷൻ നമ്പർ 7 നമുക്ക് കിട്ടിയിട്ടുണ്ട് കോൺ ഒ എഫ് ഇ ആണ് എന്ന്, അത് കൊടുത്തു. പ്ലസ് കോൺ ഒ ബി സിക്ക് പകരം കോൺ എ ഒ എഫ് ജി ആണെന്നും കൊടുത്തു, അത് ഇക്വേഷൻ നമ്പർ 8 നിന്ന് നമുക്ക് കിട്ടുന്നുണ്ട്, ഇവിടെ ഉണ്ട്, അവിടെ കൊടുത്തു. അപ്പോൾ ഇത് രണ്ടും കൂട്ടിയത് ആരാന്ന് നോക്കാം. കോൺ ഒ എഫ് ജിയും കോൺ ഒ എഫ് ഇയും കൂട്ടിയാൽ ഈ വലിയ കോണാണ് കിട്ടുന്നത്, അതായത് കോൺ ജി എഫ് ഇ എന്ന കോണാണ് കിട്ടുന്നത്, അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്. കോൺ എഫ് ജി അല്ലെങ്കിൽ കോൺ ജി എഫ് ഇ എങ്ങനെ വേണമെങ്കിലും പറയാം കേട്ടോ. അത് കാരണം എഴുതിയിട്ടുണ്ട് 7-8 നമുക്ക് കിട്ടിയിട്ടുള്ളത്, ഇക്വേഷൻ നമ്പറാണ് കേട്ടോ. അടുത്ത കോൺ ബി സി ഡി എന്ന കോണ്, ബി സി ഡി എന്ന കോൺ എന്ന് പറയുന്നത് ഈ വലിയ കോണാണ്. ഓക്കെ, ഈ രണ്ട് കോണും കൂടി കൂട്ടിയതാണ്. അപ്പോൾ എന്തൊക്കെ പറയാം? അത് ഈക്വൽ ടു കോൺ ബി സി ഒയും കോൺ ഒ സി ഡിയും കൂട്ടിയതാണെന്ന് എഴുതാം, അവിടെ എഴുതിയിട്ടുണ്ട്. അപ്പോൾ കോൺ ബി സി ഒ എന്ന് പറയുന്നത് ആർക്ക് തുല്യമാണ്? കോൺ ഒ ജി എഫിന് തുല്യമാണ്. അത് നമുക്ക് ഇക്വേഷൻ നമ്പർ 9 കിട്ടിയിട്ടുണ്ട് കേട്ടോ, ഇവിടെ നിന്നാണ് നമ്മളത് എഴുതുന്നത്. അടുത്തത് കോൺ ഒ സി ഡി എന്ന് പറയുന്നത് കോൺ ഒ ജി എച്ചിന് തുല്യമാണ്, അത് ഇക്വേഷൻ നമ്പർ 10 നിന്നാണ് നമുക്ക് ഇവിടെ കിട്ടിയിട്ടുള്ളത്. അപ്പോൾ അതിന് പകരം അങ്ങനെ എഴുതിയിട്ടുണ്ട്. ഇനി ഇത് രണ്ടും കൂട്ടിയത് ആരാന്ന് നോക്കാം. കോൺ ഒ ജി എഫ് എന്ന് പറയുന്നത് ആരാ? ഒ ജി
എഫ് എന്ന് പറയുന്ന കോൺ ഇതാണ്, കോൺ ഒ ജി എച്ച് എന്ന് പറയുന്ന കോൺ ഇതാണ്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുക എന്ന് പറയുന്നത് കോൺ എഫ് ജി എച്ച് ആണ്. അപ്പോൾ അത് ഞാനിവിടെ എഴുതിയിട്ടുണ്ട്, കോൺ എഫ് ജി എച്ച് എന്നാണ് എഴുതിയിട്ടുണ്ട്. കാരണം ഇക്വേഷൻ നമ്പർ 9, 10 എന്ന് എഴുതിയിട്ടുണ്ട്. ഇനി അടുത്ത കോണും സി ഡി എ ആണ്. സി ഡി എ എന്ന കോൺ ഇത് മൊത്തമാണ്. ഇത് പറയുന്ന ആരൊക്കെ കൂട്ടിയതാണ്? കോൺ സി ഡി ഒയും കോൺ ഒ ഡി എയും കൂട്ടിയതാണ്. അപ്പോൾ ഈ കോണ്, അതായത് കോൺ സി ഡി ഒ എന്ന കോണ് കോൺ ഒ എച്ച് ജിക്ക് തുല്യമാണ് എന്നത് 11 തന്നിട്ടുണ്ട്. ഇക്വേഷൻ നമ്പർ 11 കോൺ ഒ ഡി എ എന്നത് കോൺ ഒ എച്ച് ജിക്ക് തുല്യമാണ് എന്നത് ഈ 12 തന്നിട്ടുണ്ട്. അപ്പോൾ ഇത് രണ്ടും കൂടി കൂട്ടുമ്പോൾ ആരാ നോക്കാം, കോൺ ഒ എച്ച് ജിയും കോൺ ഒ എച്ച് ഇയും കൂട്ടിയാൽ ഈ മൊത്തം കോണാണ് കിട്ടുക. അതായത് കോൺ ജി എച്ച് ഇ ആണ് കിട്ടുക. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, കോൺ ജി എച്ച് ഇ എന്ന് എഴുതിയിട്ടുണ്ട്. അതായത് രണ്ട് ചതുർഭുജങ്ങൾക്കും ഒരേ കോണുകളാണ് എന്ന് പറയാം. അടുത്ത ക്വസ്റ്റ്യന്, ചിത്രത്തിൽ കോൺ എ ഈക്വൽ ടു കോൺ പി, കോൺ ബി ഈക്വൽ ടു കോൺ ക്യു, എ ബി ഈക്വൽ ടു 9 cm, എ സി ഈക്വൽ ടു 10 cm, പി ആർ ഈക്വൽ ടു 20 cm, ത്രികോണം എ ബി സിയുടെ പരപ്പളവ് 30√2 ചതുരശ്ര സെൻറ്റിമീറ്റർ ആണ് ത്രികോണം പി ക്യു ആറിൻ്റെ പരപ്പളവ് എന്ത്. അപ്പോൾ ഈ തന്ന അളവുകളൊക്കെ ഞാൻ ഇതിൽ കൊടുക്കുകയാണ്. എയും പിയും തുല്യമാണ് നിലയിന് ഞാനൊരു മാർക്കിംഗ് കൊടുത്തിട്ടുണ്ട്. കോൺ ബിയും ക്യൂവും തുല്യമാണ് നിലയിന് ഞാൻ 2 കൊടുത്തിട്ടുണ്ട്. അപ്പോൾ സ്വാഭാവികമായിട്ടും 3 കോൺ തുല്യമാകും നമുക്കറിയാം. കാരണം ഒരു ത്രികോണത്തിൽ ആകെ കോണുകളുടെ തുക 180°. അതാണ് ഇവിടെ എഴുതിയിട്ടുള്ളത്, കോൺ എ ഈക്വൽ ടു കോൺ പി, കോൺ ബി ഈക്വൽ ടു കോൺ ക്യൂ, കോൺ സി ഈക്വൽ ടു കോൺ ആർ. കാരണം ഒരു ത്രികോണത്തിൽ ആകെ കോണുകളുടെ തുക 180°. അപ്പോൾ നമുക്കറിയാം ഈ രണ്ട് ത്രികോണങ്ങളും ഇപ്പോൾ സദൃശ്യമായി. കാരണം ഈ ത്രികോണത്തിലെ 3 ഈ ത്രികോണത്തിലെ 3 തുല്യമായത് കൊണ്ട് ഈ രണ്ട് ത്രികോണങ്ങളും സദൃശ്യമാണ്. അപ്പോൾ സദൃശ്യമായ നമുക്കറിയാം തുല്യമായ കോണുകൾക്കെതിരെയുള്ള വശങ്ങളിലെ മാറ്റം ഒരേ തോതിലാണ്. അപ്പോൾ നമുക്ക് എങ്ങനെ എഴുതാം, ഈ എ സി 10 എന്നാണ് ഇവിടെ കൊടുത്തിട്ടുണ്ട്, പി ആർ 20 എന്നാണ് കൊടുത്തിട്ടുണ്ട്, എ ബി 9 എന്ന് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വശങ്ങളിലെ മാറ്റം നമുക്ക് നോക്കാം. എങ്ങനെ എഴുതാം, ഒന്നിനെതിരെയുള്ള വശം ബി സി, ഒന്നിനെതിരെയുള്ള വശം ക്യു ആർ ആണ്. അപ്പോൾ ബി സി ബൈ ക്യു ആർ എന്ന് പറഞ്ഞ് എഴുതാം. 2 എന്നതിനെതിരെയുള്ള വശം 10, 2 വശം 20, അപ്പോൾ 10/20 എഴുതാം. 3 വശം 9, ഇവിടെ 3 വശം ക്യൂ പി ആണ്. അപ്പോൾ അങ്ങനെ എഴുതാം, 9/QP എന്നെഴുതാം. ഇവിടെ എഴുതിയിട്ടുണ്ട്, ഇതിൽ നിന്ന് BC/QR ഈക്വൽ ടു 10/20 കിട്ടും. ഈ 0 കട്ട് ചെയ്യുമ്പോൾ 1/2 കിട്ടും. ഓക്കെ, അപ്പോൾ ക്യു ആർ എന്ന് പറയുന്നത് ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ അവിടെ ചെയ്യണം കേട്ടോ. ക്യു ആർ ഇൻറ്റു 1 എന്ന് പറയുന്നത് ക്യു ആർ, ബി സി ഇൻറ്റു 2 എന്ന് പറയുമ്പോൾ 2 BC കിട്ടും. കൂടാതെ ഇപ്പോൾ 2 പരിഗണിക്കുകയാണെങ്കിൽ ഇത് 1/2 ഇപ്പോൾ നമുക്കറിയാം, 0 വെട്ടി കളഞ്ഞാൽ 1/2. അപ്പോൾ 1/2 ഈക്വൽ ടു 9/QP കിട്ടും. ഇതും ക്രോസ് മൾട്ടിപ്ലിക്കേഷൻ ചെയ്യുമ്പോൾ 1/QP ഈക്വൽ ടു 9×2 18 കിട്ടും. അപ്പോൾ ഇതിൽ നിന്ന് എന്ത് മനസ്സിലാക്കി, QP വലിയ ത്രികോണത്തിലെ വശമാണ്, 9 ചെറിയ ത്രികോണത്തിലെ വശമാണ്. അപ്പോൾ ചെറിയ ത്രികോണത്തിലെ വശത്തിനെ 2 കൊണ്ട് ഗുണിക്കുമ്പോൾ വലിയ ത്രികോണത്തിലെ വശം കിട്ടി. ആനുപാതിക സ്ഥിരമാണ് നമുക്കിവിടെ 2 കിട്ടിയിട്ടുള്ളത്. അതിനെ R എന്ന അക്ഷരം കൊണ്ട് സൂചിപ്പിക്കുകയാണെങ്കിൽ ഇവിടെ വലിയ ത്രികോണത്തിൻ്റെ പരപ്പളവിനെ R² × ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവ് എന്ന് എഴുതാം. അങ്ങനെ അവർ തമ്മിലെ റിലേഷന്, ത്രികോണം PQR പരപ്പളവ്, അതായത് ഇത് വലിയ ത്രികോണത്തിൽ ആണ് തന്നിട്ടുള്ളത്, R² × ചെറിയ ത്രികോണത്തിൻ്റെ പരപ്പളവാണ്. അപ്പോൾ ABC പരപ്പളവാണ് ചെറിയ ത്രികോണം എന്ന് പറയുന്നത്. ഇവിടെ ആ തോത് അഥവാ ആനുപാതിക സ്ഥിരം നമുക്ക് കിട്ടിയത് 2. അപ്പോൾ 2² × 30√2 അപ്പോൾ 4 30√2 കിട്ടും. 2² എന്ന് പറയുന്നത് 4 നമുക്കറിയാം അല്ലേ, 2×2 ഇത് 2 ഗുണിക്കുമ്പോൾ 120√2 കിട്ടും. അതായത് 4 12 എഴുതിയിട്ട് ഒരു 0 കൊടുത്താൽ മതി കേട്ടോ, പിന്നെ 2 എഴുതുക. അപ്പോൾ 120√2 cm² എന്ന് കിട്ടും. നമ്മൾ പഠിച്ചിട്ടുണ്ട് വശങ്ങൾ തമ്മിൽ ഏത് തോതിലാണ് മാറുന്നത്, അതിൻ്റെ വർഗമായിരിക്കും പരപ്പളവുകൾ തമ്മിൽ മാറുന്നത് എന്ന് പഠിച്ചിട്ടുണ്ട്. അതാണ് ഇവിടെ അപ്ലൈ ചെയ്യണം കേട്ടോ.